മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം അനന്ത കൃപാ നദീ അനുദിനം നിൻ പതംഗതി അടിയാലി കൃപതി സുവിശേഷകൻ സാബു പോൾ വെട്ടിയാർ പ്രാർത്ഥനയോടെ ദൈവാ നാമം മഹത്വപ്പെടുമാറാകട്ടെ മോർണിംഗ് വോയിസ് എന്ന ക്രിസ്തീയ പ്രോഗ്രാമിലൂടെ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള വന്ദനത്തെ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുന്നു വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപതിൻ്റെ രണ്ടാമത്തെ വേദഭാഗം വായിക്കുന്നു എൻ്റെ കഷ്ടതയിൽ ഞാൻ അഹോവിടെ നിലവിളിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു കഷ്ടത എന്ന ജീവിത അനുഭവത്തിന് നൽകുവാൻ കഴിയുന്ന വിശദീകരണം എന്താണ് ഒറ്റ വാക്കിൽ അതിന് ഉത്തരം പറഞ്ഞാൽ പ്രതിസന്ധികൾ ഇല്ലാത്ത ഒരു ജീവിതം അങ്ങനെയെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിൽ അത് സാധ്യമാണോ ചിന്തിക്കുക കഷ്ടതയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ എന്താണ് പറയുന്നതെന്ന് ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം യോബൻ്റെ പുസ്തകം അഞ്ചാം മതിയായും വാക്യം വായിക്കുമ്പോൾ തീപ്പൊരി ഉറ ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായിട്ട് ജനിച്ചിരിക്കുന്നു അപ്പോൾ കഷ്ടതയില്ലാത്ത ഒരു ജീവിതം അസാധ്യമാണ് ഈ ഭൗതിക ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന കഷ്ടതയുടെ സ്വഭാവ രീതികൾ വ്യത്യസ്തമാണ് രണ്ട് കൂരുന്ന എട്ടാമതിയായ രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇപ്രകാരമാണ് കഷ്ടത എന്ന കഠിന ശോധനയെന്ന കഷ്ടത ജീവിതത്തിൽ കൂടപ്പിറപ്പായിട്ട് മാറുന്നു മാത്രമല്ല അതിൻ്റെ ശക്തി അത്യന്തം കൈപ്പേറിയതാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ് നാം ഇനി വായിക്കുന്നത് മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യം വായിക്കുമ്പോൾ നീ എൻ്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പ്പും ഓർക്കണമേ എന്നാണ് പ്രിയമുള്ളവരെ ജീവിത പ്രതിസന്ധികളും കഷ്ടതകളും ഇല്ലാത്ത മനുഷ്യർ ലോകത്തിന് ആരുമില്ല എന്നാൽ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകളെ പൂർണ്ണമായ നിലയിൽ പരിഹരിപ്പാനോ അതിന് പ്രതിശാന്തി വരുത്തുവാനോ ആർക്കും കഴിക്കുകയില്ല എന്നാൽ അതിനേക്കാളപ്പുറമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ജീവിതത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നേരിടുന്ന പ്രതിബന്ധങ്ങളെ കഷ്ടതകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും കഷ്ടത നിറഞ്ഞതും അരിഷ്ടത നിറഞ്ഞതും കാഞ്ഞിരവും അതിന് തുല്യമായ കയ്പ്പും ചേർന്നതാണ് എന്ന് നമുക്ക് ഓർക്കാൻ കഴിയും ഒരുപക്ഷെ നമുക്ക് നേരിടുന്ന കഷ്ടതകൾ ശാരീരികമാകാം സാമ്പത്തിക പ്രതിബന്ധങ്ങളാകാം അത് മാനസികമാകാം അങ്ങനെ അത്തരത്തിലുള്ള നഷ്ടങ്ങൾ ഏതുമാകാം അവഗണനയാകാം ഇത്തരം പ്രതിസന്ധികളുടെ നടുവിൽ ഇതിനെ അതിജീവിക്കുവാനുള്ള പ്രതിരോധം സംഘടിപ്പിക്കുക മാത്രമാണ് നാം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ നിലയിൽ പരിഹരിപ്പാൻ കഴിയാത്ത വിധത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതിരോധിക്കുക മാത്രമേ നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നാലും അതിൻ്റെ ആത്യധിക ഫലം കഷ്ടത തന്നെയാണ് നൂറ്റി ഇരുപതിൻ്റെ രണ്ടിൽ നാം വായിച്ചപ്പോൾ ഒരു വ്യക്തിയിൽ വന്നു ചേരുന്ന കഷ്ടത ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന പ്രതികരണം റിയാക്ഷൻ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് അവിടെ നാം തിരുവനന്തപുരം വായിച്ചപ്പോൾ കേട്ടത് എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോടെ നിലവിളിച്ചു ഒരുവൻ കഷ്ടത നിമിത്തം നിലവിളിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം താൻ തൻ്റെ കഷ്ടയിൽ നിലവിളിക്കുവാനുള്ള കാരണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് താൻ ബലഹീനനാണ് അല്ലെങ്കിൽ തൻ്റെ ബലഹീനതയും ഭീരുത്വമാണ് അത് വെളിപ്പെടുത്തുന്നത് മാത്രമല്ല രണ്ടാമത് നമുക്കവിടെ നിന്ന് വായിക്കാൻ കഴിയുന്നത് സമ്പൂർണ്ണ ആശ്രയസ്ഥാനം ആഗ്രഹിക്കണം പ്രിയമുള്ളവരെ ജീവിത പ്രതിസന്ധികൾ നേരിടുമ്പോൾ മനുഷ്യൻ നിലവിളിക്കുക അതിൻ്റെ കാരണമെന്ന് പറയുന്നത് താൻ അശക്തനാണ് താൻ ബലഹീനനാണ് താൻ ഭീരുവാണ് എന്നുള്ള കാര്യമാണ് വെളിപ്പെടുത്തുന്നത് മാത്രമല്ല ഈ ഭീരുത്വവും ബലഹീനതയും തന്നെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലൊരു സമ്പൂർണ്ണ ആശ്രയസ്ഥാനം ഉണ്ടാകണമെന്ന് താൻ ആഗ്രഹിക്കുക ഇത്തരം പ്രതിരോധങ്ങളുടെ നിലവിൽ നമുക്ക് വേണ്ടത് ധൈര്യമെന്ന പരിഹാരമാർഗമാണ് യേശു കർത്താവ് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും എങ്കിലും ധൈര്യപ്പെടുവനെന്നാണ് കർത്താവ് ലോകത്തെ ജയിച്ചെന്നും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് കസ്തതയുടെ താഴ്വരയിലൂടെ ഏകാന്തവാസം തുടരുമ്പോൾ അസ്വസ്ഥത അസ്വസ്ഥമായ മനസ്സ് വേദനയാൽ നിറയുമ്പോൾ അരികെ വന്ന ആശ്വാസം പകർന്നു തന്ന നമ്മെ തൻ്റെ മാറോട് ചേർത്തണച്ച് നിത്യാശ്വാസത്തിലേക്കുള്ള പ്രത്യാശയാൽ നിറയ്ക്കുന്ന റിയൽ മെഡിസിനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ വചനത്തിൽ നമുക്ക് പ്രമോദിക്കാം നൂറ്റി പത്തൊൻപതാംശം കീർത്തനം തൊണ്ണൂറ്റി മൂന്നാം വാക്യം വായിക്കുമ്പോൾ വായിക്കുമ്പോൾ നിൻ്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദം ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു പ്രശ്നബാധിതമായ പ്രതിബന്ധങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ ഭൗതിക ലോകത്ത് കഷ്ടത നമ്മെ വരിഞ്ഞു മുറുക്കി ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ നമ്മെ ഭാരപ്പെടുത്തുമ്പോൾ അതിൻ്റെ പ്രതിസന്ധികൾ നമ്മെ വല്ലാതെ ഉലയ്ക്കുമ്പോൾ നിൽക്കുവാൻ കേൽപ്പില്ലാതെ ഭാരപ്പെടുന്ന സന്ദർഭങ്ങളിൽ കരുണാമയനായിരിക്കുന്ന ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന സർവശക്തനായ കർത്താവിൻ്റെ സാന്നിധ്യം അത് നമ്മെ ധൈര്യപ്പെടുത്തുന്നു അതിനെ ഓർത്ത് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം അവൻ്റെ മാറോട് ചേർന്നിരുന്ന് കർഷയുടെ നിലവിൽ അവങ്കലുള്ള ആശ്രയനിമിത്തം നമുക്ക് ധൈര്യം പ്രാപിക്കാൻ കർത്താവ് സഹായിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ നൽകിയ പ്രഭാതത്തിന് സ്തോത്രം ഇന്ന് പകലും ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടുത്തെ നാമം മഹതം കാരണമായി തീരണം ഞങ്ങളെ അവിടുത്തെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തു യശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമി